കഴിഞ്ഞ 5 വർഷം ഇന്നസെൻ്റ് ഒരു കൊമേഡിയൻ എന്നുള്ള രീതിയിലല്ലാതെ ഒരു എം ബി എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും ചെയ്തില്ല. ഞങ്ങളെല്ലാവരും പ്രതീക്ഷയാണ് രാഹുൽ ഗാന്ധി. ഞങ്ങളെല്ലാവരും ഒറ്റ മനസ്സോടുകൂടി പറയാണ് ചോക്കിദാർ ചോറേ. ഒരു സിനിമ നടന്ന് വന്ന നിലയിൽ ഇന്നസെൻറ്റിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ 5 വർഷം മുമ്പ് ഇവിടെ നിന്ന് എം ബി ആയി മത്സരിച്ച് പോയതിന് ശേഷം ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആകെ ഒരു ക്ലൈമാക്സ് ലേറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. രാജ്യസുരക്ഷയുടെ കാര്യത്തിലെല്ലാം മോഡി ഒരു വിട്ടുവീഴ്ച ചെയ്യും പോലെ പല ആക്രമണങ്ങളും വരുന്നതല്ല, ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ചാണെന്നുള്ളത് ജനങ്ങളൊരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയം, സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ, ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ വിജയിക്കാൻ ആവശ്യമായ എല്ലാവിധ സാഹചര്യങ്ങളും ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറയാനാണെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങും കാണാത്തൊരു രാഷ്ട്രീയമാണ് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ആര് ജയിക്കും ആര് തോക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ആഗ്രഹം ബെന്നി ബെഹനാൻ ജയിക്കുമെന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായും ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായുമുള്ള ഒരു വിധിയെഴുത്തുണ്ടാകണം എന്നാണ് നമ്മുടെ അഭിപ്രായം. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ യു ഡി എഫിൻ്റെ കൂടെ അണിനിരക്കും നിരക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ ഒരു കോമഡിയനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടു, പക്ഷെ നമ്മൾ അദ്ദേഹം ഇതുവരെയും വന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം നൽകുമെന്ന് പറഞ്ഞ് നമ്മളെ വഞ്ചിച്ച ഒരു പ്രധാനമന്ത്രി, യുവാവായ നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രതീക്ഷയർപ്പിക്കുന്ന നേതാവ് രാഹുൽജി ഉയർത്തിക്കൊണ്ടുവന്ന റഫാൽ അഴിമതി കേസ്, ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തമുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യയിൽ വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് 2020 എന്നൊരു പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ 2020 ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിനെ, അതായത് ഡി ജി പി ജേക്കബ് തോമസ് സാറിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വലിയൊരു അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എന്നാൽ അഴിമതിക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത്തവണത്തെ ഇലക്ഷൻ ഒരു ചേഞ്ച് ആവട്ടെ, ജനങ്ങൾ പുതിയ തലമുറ, പുത്തൻ തലമുറ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കൂടുതൽ ചിന്തിക്കുന്ന വ്യക്തികളാണ്. സർക്കാരൊന്നും ചെയ്യില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള 2020 പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഉടലെടുത്താൽ മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കിഴക്കമ്പലം വിട്ട് കിട്ടുന്ന ഓരോ വോട്ടിനും അത് ഞങ്ങൾ ഞങ്ങൾക്കുള്ള അംഗീകാരമായിട്ട് ഞങ്ങൾ കരുതും. അവർക്ക് ശക്തിയുള്ള മേഖലകളിൽ അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുന്ന, ഉന്മൂലനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഈ CPM-ഉം BJP-യും ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഒരു വിലയിരുത്തൽ ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ജനാധിപത്യ വിശ്വാസികളും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അങ്ങ് സിനിമയിൽ മാത്രമാണ് MBA കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ രോഗികളുടെ പരിപാടിക്ക് പോലും കാശ് ചോദിക്കുന്ന ഒരു MP ഇവിടെ ഉള്ളത്. ആ MP എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ CPM പ്രവർത്തകർക്ക് പോലും അറിയില്ല. പേടിയില്ലാതെ ജീവിക്കാനും സ്വൈര്യമായി ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ വിധിയെടുത്തത്. ചാലക്കുടിക്ക് നല്ലൊരു MBA കിട്ടാൻ, ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവണം ഇത്തവണത്തെ വിധി. അദ്ദേഹം ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരു പ്രവർത്തനം പോലും കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖസത്യം നമ്മുടെ മുമ്പിലുണ്ട്. ലൈറ്റുകൾ, സ്മാഷ് ലൈറ്റുകളെല്ലാം കത്തിക്കാൻ എല്ലാത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്നിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. നാടിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കാൻ ആ പ്രളയ സമയത്തൊന്നും എത്തിച്ചേരാനും സാധിച്ചിട്ടില്ല. ഈ പ്രാവശ്യം അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമെതിരെ ഈ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ വിധിയെഴുതും എന്ന് പറയുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയാവസ്ഥയാണ് ഇപ്പോൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിലുള്ളത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീ ഇന്നസെൻറ്റിനെ പറ്റി ഇവിടെ ആർക്കും എതിരഭിപ്രായമില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലുവ ജനറൽ ഹോസ്പിറ്റലിൽ. ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അസുഖത്തിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നത്. ബെന്നി ബെഹനാൻ കഴിഞ്ഞ നിയമസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ എത്ര പരിശുദ്ധമാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയേണ്ട കാര്യങ്ങളാണ്.
നിലവിലുള്ള ഇന്നസെന്റ് എം പിക്കെതിരെ അദ്ദേഹത്തിന് ഒരു യോഗ്യത ഇല്ലാത്തൊരു ആളാണ്. ഇവിടെ മുരടിപ്പിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കിയ ഇന്നസെന്റിനെ ഒരു പ്രാവശ്യം കൂടി അവർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ തയ്യാറാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇന്ന് ചാലക്കുടി മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് പോലും ഇരുട്ടെന്ന് പറഞ്ഞ സാധനം ഇല്ല. എല്ലാ ജംഗ്ഷനിലും ക്ലൈമാക്സ് ലൈറ്റ് പിടിപ്പിച്ച് അദ്ദേഹം പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിപ്പോൾ ഈ മിനിങ്ങാന്നാണ് ആ ബെങ്ങോല അരക്കപ്പടി, അതായത് ബെന്നി ബേനാൻ്റെ സ്വദേശമായ അരക്കപ്പടിയിൽ അദ്ദേഹം ക്ലൈമാക്സ് ലൈറ്റ് പിടിപ്പിച്ച് അവിടെ പൂർണ്ണ വെളിച്ചം വീശിയത്. ശരിക്കും ഇന്നസെൻ്റ് ഇല്ലാത്തൊരു പാർലമെൻ്റ് എന്ന് പറയുന്നത് അത് വളരെ നഷ്ടമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ സംസാരിക്കാൻ കഴിയില്ലായിരിക്കാം. കാര്യം നടത്താനായിട്ട് സംസാരിക്കണമെന്നില്ല, കടിക്കണ പട്ടിക്ക് തല വേണ്ടല്ലോ. ക്യാൻസർ സംബന്ധമായ ഈ രോഗത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് ശ്രീമാൻ ഇന്നസെൻ്റ്. ഇവിടെ ഇന്നസെൻ്റ് ആയിക്കാനായിട്ടാണ് സാധ്യത. കാരണം ഒരു അഴിമതി അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. മതേതരത്വ സംവിധാനങ്ങളെ, മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും അതിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്നും ആണ് വ്യക്തമായിട്ട് പറയാനുള്ളത്. ഒരു ദിവസം പോലും ഈ മണ്ഡലത്തിൽ കറങ്ങുകയോ ഒരാളുമായി സമ്പർക്കവും ചെയ്യാത്ത ഒരു എം പിയാണ് ഇന്നസെൻ്റ് എം പി. അദ്ദേഹം നല്ലൊരു കലാകാരനാണ്, കലാപരമായ രീതിയിലേക്ക് പോട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തുടങ്ങി സാധാരണക്കാർക്ക് വേണ്ടി ഉള്ള മാമോഗ്രാം സെൻറ്റർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും, വികസന കാര്യങ്ങളിൽ ഇന്നസെൻ്റ് എല്ലാ ഇവിടെ നിന്ന് ജയിച്ചു പോയ 20 എം പിമാരേക്കാൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് ഈ എറണാകുളം പാർലമെൻറ്റ് സീറ്റിലെ മുഴുവൻ ജനങ്ങളുടെ വിശ്വാസം. ഇവിടെ ഹിന്ദുത്വമല്ല ഏറ്റവും വലുത്, മനുഷ്യത്വമാണ്. മനുഷ്യത്വത്തിന് നമ്മൾ വില കൊടുക്കണം. ഇന്ത്യയിൽ ബി ജെ പി ഭരിച്ചാലും ആര് ഭരിച്ചാലും നമുക്ക് വിരോധമില്ല. പക്ഷെ ഭരണം എല്ലാവരും ഒരുപോലെ കണ്ടുകൊണ്ട് ഭരിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഈ വെള്ളപ്പൊക്കത്തിൽ എൻ്റെ കൃഷി മുഴുവൻ നശിപ്പോകലും മീൻ വളർത്തലുകാരനായിരുന്നു എനിക്ക്. എനിക്ക് സർക്കാരിൽ നിന്ന് യാതൊരു വിധ അനുകൂലങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല. എം എൽ എ വന്ന് സഹായിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ എം പി യാതൊരു വിധ സഹായങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കാടുവിറ്റി പഞ്ചായത്തിൽ എൻ്റെ സ്ഥിര താമസം അവിടേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നെ എൻ്റെ ഒരു അറിവും എൻ്റെ ഒരു കാഴ്ചപ്പാടും. കള്ളന്മാരും കൊള്ളക്കാരും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഭരണമാണ് ബി ജെ പിയുടെ. ശബരിമല വിഷയം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ടാണ് നമ്മളിവിടെ ഇതിനെ കാണുന്നുള്ളൂ. അതൊന്നും ഇവിടുത്തെ ഈ ഇലക്ഷന് ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഒരു എം പിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ ഈ ചാലക്കുടി മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ ഒരു 260 കിലോമീറ്റർ വണ്ടി ഓടിക്കണമെങ്കിൽ 5.5 മണിക്കൂർ വേണം. അത് വെച്ച് നോക്കുമ്പോൾ എന്ത് വികസനമാണ് ഈ 70 കൊല്ലം കൊണ്ട് ഇവിടെ ഈ ജനങ്ങളിൽ നിന്ന് പിരിച്ച പൈസ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യമോ തമാശയോ അല്ല, കൃത്യമായി ഒരു നാട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ എന്താ പറയുക സ്നേഹത്തോടെ അല്ലെങ്കിൽ വളരെ എന്താ പറയുക പ്രതീക്ഷയോടെ കേരളം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇത് മറ്റു എം പിമാർക്കും ഒരു പാഠമായിരിക്കാൻ സാധ്യതയുണ്ട്. എൻ ഡിയുടെ കാലം വെള്ളാപ്പള്ളിയിൽ നിന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. മോനെ തുഷാർ ഒന്നും രക്ഷപ്പെടാൻ സാധ്യതയില്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവന് സമ്പാദിക്കാനുള്ള വേജ് എടുക്കുക എന്നുള്ളതുള്ളൂ. അല്ലാണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടിയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴെല്ലാവർക്കും അതിൻ്റെ ഒരു ആവേശത്തിലാണ്, ആവശ്യം തുടങ്ങി. തുഷാറിന് ചാൻസ് കുറവാണ്. പക്ഷേ ഇവർ രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര് വരും എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ ആ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ 100 വന്ന ശേഷം ആരുടെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ അവർ ഒന്നും ചെയ്തില്ല എന്നാണ് അതെൻ്റെ അഭിപ്രായം. പക്ഷേ വെറും ജാടയാണ് അവർ കാണിക്കുന്നത്. രാഷ്ട്രീയം മാത്രമല്ലാതെ ജനങ്ങളായിട്ട് പാവപ്പെട്ട ജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയോ, പ്രകൃതി എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പക്ഷികൾ ഇതിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ജനങ്ങൾ മാത്രം നിന്നാൽ മതിയോ ഈ ലോകത്ത്? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തന്നെയാണ് അധികാരത്തിൽ വരിക. വികസനത്തിനും കുടുംബാധിപത്യത്തിനും എതിരെയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം തീർച്ചയായും NDA ഒപ്പമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നമ്മുടെ ജയദേവൻ വന്നതിന് ശേഷം
ഒരു വികസനവും തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടില്ല. പല വാഗ്ദാനങ്ങളും പല പ്രശ്നങ്ങളും ഈ ആളെ 5 വർഷത്തിന് ശേഷം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി മോഡിയുടെ വികസന പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന സ്ഥാനാർത്ഥി വിജയിക്കും. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് ഒരു മാറ്റം അനിവാര്യമാണ്. NDA വിജയിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കേരളത്തിൽ. ഇവിടുത്തെ രണ്ട് പ്രതാപനക്കുള്ളതാണ്, അതിലൊരു സംശയമില്ല. കാരണം കൊടുങ്ങല്ലൂർ ഈ മാർക്സിസ്റ്റ് പാർട്ടി CPM കോട്ട തകർത്ത് വന്ന ആളാണ് പ്രതാപൻ. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ TM പ്രതാപൻ ഈ മണ്ണൂർ പഞ്ചായത്തിൽ നിന്ന് മണ്ണൂർ മണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷം TM പ്രതാപൻ വിജയിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ദിലീപ് രാജാജി മാത്യു തോമസ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി എന്ന രീതിയിലും പിന്നെ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്കിടയിൽ ചെയ്യുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യും. ഒരു ദേശീയ ദുരന്തമാണ് മോദി സർക്കാരിൻ്റെ ഭരണം. അതില്ലായ്മ ചെയ്യുന്നതിനും ഇടതുപക്ഷത്തിന് കരുത്തുകേകുന്നതിനു വേണ്ടി ഈ മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് രാജാജി മാത്യു തോമസ്. അതെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു ശക്തനായ ഒരു പ്രധാനമന്ത്രിയെ വേണ്ടത്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. കളവും ചതിയൊന്നും ഇല്ലാത്തൊരു ആൾക്കാരായിരിക്കണം. എനിക്ക് പറയാനുള്ളത്, നമ്മൾ നെഹ്റുവിൻ്റെ സമയത്ത് തൊട്ടൊന്നും നല്ല കാര്യം ചെയ്തില്ല. റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കണം. അതിനർത്ഥം ഡിസ്ട്രിക്ട് വൈസ് എല്ലാ പ്ലാനിങ്ങും വേണം. ഡിസ്ട്രിക്ട് വൈസ് വിത്ത് എ റൂറൽ ട്രസ്റ്റ്, റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുക ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. ഇത്രയും വലിയൊരു പ്രളയം ഉണ്ടായതായിട്ട് നമ്മുടെയോ നമ്മുടെ കാരണന്മാരുടെയോ ഓർമ്മയിലില്ല. ആ പ്രളയത്തെ വളരെ സിമ്പിളായിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാകണം, അല്ലെങ്കിൽ ആ മുന്നണിയുടെ പ്രതിനിധിയാകണം തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ടോം വടക്കൻ, KS രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ BJPയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് പിന്നെ BJPക്ക് ബദലായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാക്കണമെങ്കിൽ അത് ഇടതുപക്ഷവും മതനിരപേക്ഷ കക്ഷികളും ഒത്തു ചേർന്നുകൊണ്ടുള്ള ഒരു കക്ഷികൾക്കേ പറ്റുള്ളൂ. ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളെയും ആഹാരത്തിൻ്റെ പേരിലും മറ്റു വിവിധ പ്രശ്നങ്ങളുടെ പേരിൽ വേട്ടയാടിയ നരേന്ദ്രമോദിയുടെ ദുർമുഖം പുറത്തു കാണിക്കുന്നതായിരിക്കും 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായൊരു ജനവിധി ഉണ്ടാവും. രാഹുൽ ഗാന്ധി വരുന്നതോടുകൂടി 20 മണ്ഡലവും കോൺഗ്രസ് പിടിക്കുന്നുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നല്ലൊരു ഭരണകൂടം കേന്ദ്രത്തിൽ വരണം, ഉറച്ച തീരുമാനത്തോടുകൂടി എടുക്കാൻ കഴിവുള്ളവർ. ഇതുവരേക്കുള്ള പ്രവർത്തനം കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും നല്ല പ്രവർത്തനം. നാട്ടിലെ അവസ്ഥ ഇപ്പം പറഞ്ഞ പോലെ കൃഷിക്കാരെ കാര്യങ്ങളൊക്കെ വളരെ അവസ്ഥ മോശമാണ്. പിന്നെ നോട്ട് തീരുമാനം വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള ദൂഷ്യങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പിന്നെ ഇവിടെ ഗൾഫിൻ്റെ കുറച്ച് സ്വാധീനമുള്ള കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ബാധിച്ചില്ല എന്നുള്ളൂ. ആരായാലും ഹർത്താലുകൾ എടുത്തു കളയുന്ന പാർട്ടീനെ നമ്മൾ അംഗീകരിക്കും. ഇന്ത്യ കണ്ടതിൽ വെച്ച് ധീരനായ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജാതി രാഷ്ട്രീയ സംഘടനകൾ മുഴുവൻ നിരോധിച്ച് കളയണം. രാഷ്ട്രീയ പാർട്ടികൾ മാത്രമേ പാടുള്ളൂ. ഒരു സമുദായ സംഘടനകളുടെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. നല്ല വികസനം നടത്തുന്നുണ്ട്. ഇപ്പോൾ പിള്ളേർക്ക് വന്നു. ആ സമയത്തൊക്കെ LDFൻ്റെ ഭരണമില്ലാന്നുണ്ടെങ്കിൽ ഒന്നും ഇത്രയും ഭംഗിയൊരു കാര്യം നടക്കില്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെയൊക്കെ. LDFൻ്റെ ഭരണം ഞങ്ങളുടെ നിയോജക മണ്ഡലം മിരിഞ്ഞാൽ കൂടിയാണ്. അതിൽ ഏറ്റവും മുൻതൂക്കമുള്ളത് ഇടതുപക്ഷമാണ്. ഇവിടെ രാജീവ് മാത്യു മാത്യു തോമസ് ജയിക്കും, ആ കാര്യം ഉറപ്പാണ്. ഈ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ള പൈസ പോലും കിട്ടാത്ത അനവധി കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഭരണം ഒന്ന് മാറി ചേഞ്ച് വരുന്നത് നല്ല കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും. എന്തായാലും അധികാരത്തിൽ NDA ഗവൺമെൻറ് തന്നെ വരുന്നതാണ് എൻ്റെ അഭിപ്രായം. വിദേശികൾക്കൊരു മന്ത്രി ഉണ്ടെന്ന് തോന്നിയത് ഈ NDA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. പ്രദേശം മതനിരപേക്ഷതയ്ക്ക് വളരെ ഊന്നലുള്ള പ്രദേശമാണ്. അതിന് സംരക്ഷിക്കാൻ കഴിയുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ്. കേരളത്തിൽ ഇന്നുവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെടാത്ത
ഒരു മണ്ഡലമാണ് ചേർപ്പ് നിയോജക മണ്ഡലം. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സഖാവ് രാജാജി മാത്യു തോമസിന് വലിയ ഭൂരിപക്ഷം, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകാൻ പോകുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ നിന്നായിരിക്കും. സഖാവ് സി എൻ ജയദേവൻ ഒരുപാട് വികസന നേട്ടങ്ങളാണ് ഓരോ പഞ്ചായത്തിനകത്തും നൽകിയിട്ടുള്ളത്. അത് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അത് മുഴുവൻ വലിയ രീതിയിലൊരു ഓട്ടായി മാറുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. മതേതര മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി, ജനാധിപത്യം തകരാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എല്ലാവരും വോട്ട് ചെയ്യും എന്നതിന് യാതൊരു സംശയമില്ല. രാജാജി എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിശ്വ പൗരനായിട്ടാണ് ഇവിടെ തൃശ്ശൂരിലെ ജനം അംഗീകരിച്ചിരിക്കുന്നത്.